ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷി നാസർ ഫ്രം സെക്യൂർ പോർട്ട്ഫോളിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഗ്രൂപ്പിൽ, ഓപ്ഷൻ ട്രേഡിംഗിന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. അല്ലാത്തവർക്ക് ജസ്റ്റ് സെൻസിബിൾ കാര്യങ്ങൾ എന്താണ്, ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണാം. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന അനാലിസിസ് അവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് സെൻസിബിളിന്റെ ഓപ്ഷൻ ചെയിനിന്റെ ആ ഒരു വിൻഡോ ആണ് ഇവിടെ കാണുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് സെൻസിബിൾ ആണ്. ഓപ്ഷൻ ട്രേഡിംഗിന്റെ സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെറോദ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സെറോദയുടെ അകത്തുനിന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ സെൻസിബിൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ കൊണ്ടല്ല. അപ്പൊ ഞാൻ നാളത്തേക്ക് വേണ്ടി, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന മെയ് 17 മെയ് 18 വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ഞാനിവിടെ വാച്ച് ലിസ്റ്റിൽ എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ എന്നിക്കൂടെ കാണാം. SBI, അദാനി നെറ്റ്, അദാനി എന്റർപ്രൈസസ്, മദർസോമി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത്, അപ്പൊ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഗ്രൂപ്പിൽ ഇടുക. അപ്പൊ അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു, എന്താണ് അതിനകത്ത് നോക്കേണ്ടത്, എപ്പോഴാണ് ബൈ ചെയ്യേണ്ടത്, അങ്ങനെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കൊടുക്കുന്നത് ഇൻട്രാഡേയുള്ള അനാലിസിസ് അല്ല, ലോങ് ടേം അനാലിസിസ് ആണ്. ലോങ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പയറിക്ക് ഉള്ളിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ചിൽ നമ്മളുടെ പ്രോഫിറ്റ് എത്തും എന്നുള്ള അനാലിസിസ് ആണ് കൊടുക്കുന്നത്. എന്നിരുന്നാലും 2-3 ദിവസത്തിനുള്ളിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രോഫിറ്റിലേക്ക് സാധാരണ എത്താറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രാഡേ അല്ല, നിങ്ങൾ എപ്പോഴും ഇതിനകത്ത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, നിങ്ങൾ സെറോദയാണ് ഉപയോഗിക്കുന്നത്, ഈ ETT ഓർഡർ നിങ്ങൾക്ക് ഇട്ടുവയ്ക്കാം, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ ഇട്ടുവയ്ക്കാം. അത് കറക്റ്റ് ആ ടൈമിൽ എത്തുമ്പോൾ അത് ഹിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അല്ലാതെ നോക്കിയിരിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ടെക്നിക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വേണമെങ്കിൽ ഡയറക്റ്റ് ബൈ സെല്ലൊക്കെ കൊടുക്കാം. ഇവിടെ തന്നെ ചാർട്ട് കാണാം, മാർക്കറ്റ് ഡെപ്ത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, അലേർട്ട് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ മോറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ ഒരു സ്ട്രാറ്റജി ബിൽഡർ കാണാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് തന്നെ ഓപ്ഷൻ ചെയ്യുന്നതും ഓപ്പൺ ഇൻട്രസ്റ്റും എല്ലാം ഇവിടെ തന്നെ കിട്ടും. പിന്നെ വിർച്വൽ ട്രേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് റിയൽ മണി ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിർച്വൽ ട്രേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിർച്വൽ ട്രേഡും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പ്രോ വേർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് സ്ട്രാറ്റജി ബിൽഡിംഗ് ഒക്കെ നമുക്ക് പറ്റും ഫ്രീ ആയിട്ടുള്ള വെർഷനിൽ, പക്ഷേ വിർച്വൽ ട്രേഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രോ വേർഷൻ എടുക്കാവുന്ന. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സ്ട്രാറ്റജി ബിൽഡറിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജി ബിൽഡിൽ പോയിട്ടുണ്ട്. ഞാൻ 400 CE ആണ് സ്ട്രൈക്ക് പ്രൈസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ആ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഏതാണ് നോക്കുക, എന്താണ് സ്റ്റോക്ക് ഏതാണെന്ന് നോക്കുക, പിന്നെ സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്ന് നോക്കുക, കോൾ ആണോ പുട്ടാണോ നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നത് നെറ്റ് പ്രീമിയം, ഇതാണ് നിങ്ങൾ പേ ചെയ്യുന്നത് പ്രീമിയം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി പ്രോഫിറ്റ് വരെ കിട്ടുമെന്നൊന്നും ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല. അപ്പൊ നമുക്ക് മാക്സിമം നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തേക്കുന്ന പ്രീമിയമാണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇത് 400 ആണ്, നമ്മൾ 400 ഈ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ ഈ സ്റ്റോക്കിന്റെ ഇപ്പൊ 383 ട്രേഡ് ചെയ്യുന്നത് 400 എത്താൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ എക്സ്പയറിക്ക് മുന്നേ, 27 മെയ്ക്ക് മുന്നേ ഇത് 400 അവിടെ ടച്ച് ചെയ്യും എന്നുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻസ് ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 400 മുകളിൽ ചിലപ്പോൾ 420, 450, 470 ഒക്കെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റഡ് പ്രോഫിറ്റിന്റെക്കാളും മുകളിൽ പോകും. ഇവിടെ പ്രൊജക്റ്റഡ് പ്രോഫിറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, 400 ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 400 എത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പയറിക്ക് മുന്നേ, എത്ര ദിവസം മുന്നേ, ചിലപ്പോൾ മാറോ പ്രോഫിറ്റ് മാറണുണ്ടോ, 19-ാം തീയതിയാണ് എത്തുന്നതെങ്കിൽ ഇതായിരിക്കും പ്രോഫിറ്റ്. ഓക്കെ, 20-ത്തിനാണ് എത്തണമെങ്കിൽ ഇതാണ് പ്രോഫിറ്റ്. കാരണം നമ്മൾ അത്രയും പ്രീമിയം നമ്മൾ സെല്ലറിന്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ ടാർഗറ്റ് അവിടെ എത്തിയാലും എത്ര ദിവസം കൊണ്ടാണോ നമ്മൾ എത്തുന്നത്, അതനുസരിച്ച് നമ്മളുടെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതിനെ തീറ്റടിക്കുക എന്നൊക്കെ പറഞ്ഞു, അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ ഇത്രയും ഒരു റിസ്ക് ആണ് എടുക്കുന്നുള്ളൂ. ആകെ 13,000 ആണ് മാക്സിമം ലോസ് വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്ത് തല ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ലോജിക്ക്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊന്നും പറയാത്തത്. ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ സെല്ലിങ്ങിന്റെ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി നല്ല ഒരു കറക്റ്റായിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കും പ്രോഫിറ്റ്. അങ്ങനത്തെ ഒരു നല്ലൊരു സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ട് ഇതിനകത്ത് പറ്റും. പക്ഷെ അതിനകത്ത് എല്ലാം കറക്റ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഓപ്ഷൻ സെല്ലിംഗ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ബൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം നമുക്ക് എന്താ പറയാ, നമ്മുടെ ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്താണെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് നേരെ ഇത്ര പോകും. ഇനി ഈവൺ ഇത്ര പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ നമ്മളുടെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 56% ആണ്. നമ്മൾ മുടക്കുന്നത്
13,575 ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. 7,000 എന്ന് പറയുമ്പോൾ നമുക്ക് 56% ആണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ നല്ല പ്രോഫിറ്റ് ആണ്. 2-3 ദിവസത്തെ ഒരു കാൽക്കുലേഷനിലാണ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുക നമ്മൾ ആലോചിക്കും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇത് ഇപ്പൊ ഇതിന്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റും അനുസരിച്ച് പോകും. ഓക്കെ, ആണോ, 404 പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, 406 പോവുകയാണെങ്കിൽ. അപ്പൊ ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത് 400 ആ റേഞ്ചിൽ ടച്ച് ചെയ്യുമെന്നുള്ള ഒരു ഉദ്ദേശമാണ്. അപ്പൊ ഞാൻ 400 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏകദേശം ഇത്ര പ്രോഫിറ്റ് വരുന്നതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. അപ്പൊ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ആയിരിക്കും നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കാം, പ്രൊജക്റ്റഡ് പ്രോഫിറ്റ് നോക്കാം, ഏകദേശം എത്ര വരുന്നുണ്ട്, റിട്ടേൺ ഏകദേശം നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നത് നോക്കാം, ലോസ് എത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം പോകുന്നത് നോക്കാം. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടാം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്. 3,000 4,000 ലോസ് ആയി പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് മാത്രമായിട്ട് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. മന്ത്ലി നമ്മൾ ഒരു 20 ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 എങ്കിലും ചിലപ്പോൾ ലോസിലേക്ക് പോകും. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള 15 നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ, ഇത്രയൊക്കെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു 1 lakh നിങ്ങൾ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അത് 2 lakh ആയിട്ട് മാറും, ഡബിൾ ഒക്കെ ആയിട്ട് മാറും ഈവൻ ഒരു മാസം കൊണ്ട് തന്നെ. അപ്പൊ അത്രയും നല്ല ഒരു ബൈയിങ് സ്ട്രാറ്റജി നമുക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഈ ഒരു SBI എങ്ങനെയാണ് നമ്മൾ ഇവിടെ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ മാസവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് SBIന്റെ ഉള്ള, നമുക്ക് അടുത്ത വാച്ച് ലിസ്റ്റിലേക്ക് വേറെ അടുത്ത സ്റ്റോക്ക് എന്നൊക്കെ അദാനി എന്റർപ്രൈസ് ആണുള്ളത്. അദാനി എന്റർപ്രൈസ് നമ്മൾ 1400 കോൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ സ്ട്രാറ്റജി ബിൽഡറിൽ പോവാം. ഓക്കെ, ഇവിടെ അദാനി എന്റർപ്രൈസ് വന്നു, ഞാൻ ഇവിടെ ബൈക്ക് കോൾ നമ്മുടെ താഴെ കാണാം, ബൈക്ക് കോളിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നേരെ പോവാം, 1400 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ 1400 നോക്കാം. നെറ്റ് പ്രീമിയം നമ്മൾ പേ ചെയ്യേണ്ടത് 14,800 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ലോസ് കാണാം, അൺലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. റിട്ടേൺ നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം നമ്മളിവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് 8 days to എക്സ്പയറി. ഓക്കെ, നേരെ പോവാ, 1400 ഏകദേശം അടുത്തെത്തും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ നമ്മൾ ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് പോവാം. ഓക്കെ, 1392 ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ പ്രീമിയം കൊടുക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ ആണ് 210%. ഇത്രയും ഈ ഒരു 8 മുന്നേ 19th May എന്ന് പറഞ്ഞ നാളെ അല്ല മറ്റന്നാള് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് ഇത് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8 കൊണ്ട് നമ്മൾ എത്തുമെന്ന് വിചാരിക്കുന്നില്ല, ഒരു 7 നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27,000, ഈവൻ 20,000 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എക്സിറ്റ് ആവുന്നതാണ്, ആകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുമെന്നല്ല ഞാൻ പറയുന്നത്, സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് അടുത്തതാ നോക്കാം. അതെ, സുമിയാണ്. ഓക്കെ, ബൈക്കോള്. ഓക്കെ, നമ്മൾ ഏതായിരുന്നു സ്ട്രൈക്ക് പ്രൈസ് എടുത്തത് നോക്കട്ടെ. 260 സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ സ്ട്രാറ്റജി ബിൽഡർ പോവാം. ഓക്കെ, 260 കടക്കുക. ഇതെല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ്. അപ്പൊ റിസ്ക്കും കൂടുതലാണ് ഔട്ട് ഓഫ് മണിയിൽ. ഓക്കെ, പക്ഷേ പ്രീമിയം അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് പ്രീമിയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ ടാർഗറ്റ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നേരെ പോവാ, 260 പോവാ. ഓക്കെ, 9 days എക്സ്പയറി കിട്ടും തോന്നണില്ല, 7 days എക്സ്പയറി. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 140% ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൊജക്റ്റഡ് പ്രോഫിറ്റ് 19,000, നമ്മൾ മുടക്കുന്നത് 13,875 ആണ്. അപ്പൊ ഇതാണ് മൂന്ന് സ്ട്രാറ്റജി ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രോഫിറ്റ് എപ്പോഴും കിട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ലോസും സംഭവിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഓപ്ഷൻ ട്രേഡിലേക്ക് വന്നാൽ മതി. കാരണം നമ്മൾ പ്രോഫിറ്റ് ഇത്രയധികം പ്രോഫിറ്റ് 140% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും അധികം റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. മാത്രമല്ല, എപ്പോഴും ആലോചിക്കുക, ഞാൻ ഒരു സെമി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനാലിസ്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.